ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ വിശുദ്ധ ബൈബിളിലെ യോഹന്നാൻ്റെ സുവിശേഷമാണല്ലോ ഈ ദിവസങ്ങളിൽ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു അധ്യായം അഥവാ ഒന്നാം അധ്യായം പൂർണ്ണമായി പഠിക്കുവാനായിട്ടിടയായി ഇന്ന് നാം രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ പഠന പരമ്പരയിലെ എട്ടാമത്തെ ക്ലാസ് രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യഭാഗങ്ങൾ പ്രാരംഭമായിട്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ് മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീങ്ങില്ല എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുകയും എന്ന് പറഞ്ഞു അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറ് കൽപ്പാത്രം യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു അവർ വക്കോളവും നിറച്ചു ഇപ്പോൾ കോരി വിരുന്ന് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു അതെവിടെ നിന്ന് എന്ന് വെള്ളം കൂരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു എല്ലാവരും ആദ്യം നല്ല വീങ്ങും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട് നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു നമ്മുടെ കർത്താവ് കർത്താവ്യ ഭൂമിയിലായിരുന്ന സമയത്ത് ചെയ്ത നിരവധി അത്ഭുതങ്ങളുണ്ട് ആ അത്ഭുതങ്ങളിൽ ആദ്യത്തേതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സംഭവമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത് യോഹനാൻ്റെ സുവിശേഷത്തിൽ മുൻപോട്ട് പിന്നെയും നിരവധി അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ആവർത്തിച്ചോർപ്പിച്ചതുപോലെ ഈ അത്ഭുത പ്രവൃത്തികളിലൂടെ യേശുക്രിസ്തു തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മറ്റു സുവിശേഷങ്ങളിലും ചില അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാം ഈ അത്ഭുത പ്രവർത്തനങ്ങൾ ശരിയായ ഒരു പഠനം നടത്തിയാൽ മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇതിനകത്തുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും അഥവാ ഈ സംഭവങ്ങളിലൂടെ സാധിച്ച മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലൊന്ന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് കേവലം ചില അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ടല്ല യേശു ക്രിസ്തു വന്നത് പാവിയെ രക്ഷിപ്പാനാണ് ബൈബിളിൽ നാം അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട് ക്രിസ്തു യേശു പാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ദൈവം ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നത് ഇവിടെ ഒരു മതം സ്ഥാപിക്കുന്നതിന് ഒരു പ്രസ്ഥാനം പടുത്തുയർത്തുന്നതിന് എന്തെങ്കിലും ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഒരു പേരെടുക്കുവാൻ ഒന്നുമല്ല യേശുക്രിസ്തു ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നത് താൻ ലോകത്തിൽ വന്നത് മനുഷ്യവർഗത്തിന് പാപത്തിൻ്റെ പരിഹാരം വരുത്തുക എന്നുള്ള പരമപ്രധാനമായ കൂടിയാണ് എന്നാൽ താൻ ഈ ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മുപ്പത് വയസ്സ് മുതലുള്ള മൂന്ന് മൂന്നര വർഷത്തോളം മനുഷ്യനായി ജീവിച്ച ആ കാലഘട്ടത്തിൽ മുപ്പത് വയസ്സ് മുതലുള്ള ആ സമയത്ത് താൻ അനവധി അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അനേക ആളുകളെ വ്യക്തിപരമായി അവരോട് ഇടപെട്ടിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ഈ നിലയിൽ താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കൊണ്ട് സാധിച്ച പരമപ്രധാനമായ കാര്യം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അതിവിടെയും സാധിച്ചതായി ഇത് വായിച്ച് അവസാനിപ്പിച്ച പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രണ്ടാമത്തത് താനിത് എവിടെ ചെയ്യുന്നു അഥവാ ആരുടെ ഇടയിൽ ഇത് ചെയ്യുന്നോ അവർക്കതുകൊണ്ട് ഉണ്ടാകണം അത് എല്ലാ അത്ഭുത പ്രവൃത്തികളിലും നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെത്തന്നെ നാം നെടുത്ത് നോക്കിയാൽ ഒരു കല്യാണ വീടാണ് ആ വീട്ടിലൊരു വലിയ പ്രശ്നം യഹൂദന്മാരുടെ ആ കാലഘട്ടത്തിലെ രീതി അനുസരിച്ച് വീഞ്ഞ് വിളമ്പുക ഒരു സർവ്വസാധാരണമായിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് തീർന്നുപോയി വന്ന വിരുന്നുകാർക്ക് ക്ഷണിക്കപ്പെട്ടവർക്ക് കൊടുക്കുവാൻ ഇല്ലാതെ വന്നു ആ സമയത്ത് കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ച് വീഞ്ഞ് അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു അത് അവർക്ക് ഒരു പ്രയോജനമായി തീർന്നു കൂടി വന്ന ആളുകൾക്കത് പ്രയോജനമായി വീട്ടുകാർക്കത് പ്രയോജനമായി വിരുന്നു വിരുന്നുവഴിക്കത് പ്രയോജനമായി അപ്പോൾ യേശുക്രിസ്തു ചെയ്ത ഓരോ അത്ഭുത പ്രവൃത്തികളിലൂടെയും താൻ എവിടെ അത് ചെയ്യുന്നുവോ അവിടെയുള്ള ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട് മൂന്നാമത് മറ്റൊരു കാര്യം നാം ഇവിടെ വായിച്ചു അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് അഥവാ യേശുവിനോട് കൂടെയുള്ള ആളുകൾ അവർക്ക് അവനിൽ വിശ്വാസം വർദ്ധിക്കുവാൻ കാരണമായി തീരുന്നു ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ഇതുവരെ അവനെ പിൻപറ്റിയത് അവനെ വിശ്വസിക്കാതെയല്ല അവനെ വിശ്വസിച്ചിട്ട് തന്നെയാണ് പിന്നെന്ത് അവനിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് ഇപ്പോഴവർക്ക് കുറച്ചുകൂടെ വിശ്വാസമായി ഈ അത്ഭുത പ്രവൃത്തി കണ്ടപ്പോൾ ഇവൻ പ്രകൃതിയുടെ മേൽ സൃഷ്ടിയുടെ മേൽ വെള്ളത്തിൻ്റെ മേൽ എല്ലാം അധികാരമുള്ളവനാണെന്നുള്ള ഒരു ബോധ്യം കൂടെ അവർക്കുണ്ടായി അവരുടെ വിശ്വാസം വർദ്ധിക്കുവാനിടയായി തീർന്നു ഇങ്ങനെ മൂന്ന് പ്രധാന ഫലങ്ങൾ ഓരോ അത്ഭുത പ്രവൃത്തിയിലും മുൻപോട്ട് നാം അതത് ഭാഗങ്ങൾ വരുമ്പോൾ മറ്റ് അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് യോഹന്നാന സുവിശേഷത്തിൽ തന്നെ ഏഴ് അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ മൂന്ന് കാര്യങ്ങളും സാധിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം ഒന്ന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു രണ്ട് ജനത്തിനതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നു മൂന്ന് തന്നോടൊപ്പമുള്ള ശിഷ്യന്മാർക്ക് തന്നിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നു ഇത് ഈ സംഭവത്തിലും വളരെ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു നാം ഈ സംഭവത്തിലേക്ക് ഒരു വിശദമായ പഠനം നടത്തിയാൽ മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ കാനാവിലൊരു കല്യാണമുണ്ടായി എന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത് മൂന്നാം നാൾ ഇതിനു മുൻപ് ഒന്നാം അധ്യായത്തിലെ സംഭവങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി തുടർച്ചയായ ഏഴ് ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളാണ് ഒന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം മുതൽ രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഈ പാരഗ്രാഫ് വരെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ തുടർച്ചയായ ഏഴ് ദിവസങ്ങളിൽ ഏഴാം ദിവസം നടന്ന സംഭവമാണ് ഇവിടെ രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം ഇപ്പോൾ വായിച്ചത് ഏഴാം ദിവസം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതാണ് പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഒന്നാം ദിവസം സംഭവിച്ചത് പിറ്റേനാൾ എന്ന് പറഞ്ഞ് ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ തുടങ്ങി മുപ്പത്തിനാല് വരെയുള്ള ഭാഗത്ത് ആദ്യ ദിവസത്തിൻ്റെ പിറ്റേ രണ്ടാം ദിവസം വീണ്ടും മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെ ആ രണ്ടാം ദിവസത്തിൻ്റെ പിറ്റേ മൂന്നാം ദിവസം അടുത്ത് നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ മൂന്നാം ദിവസത്തിൻ്റെ പിറ്റേ നാലാം ദിവസം വീണ്ടും മൂന്നാം നാൾ ആ നാലാം ദിവസത്തിൻ്റെ മൂന്നാം നാളായ അഞ്ച് ആറ് ഏഴ് ഏഴാം ദിവസം ആ നിലയിൽ ഏഴാം ദിവസം നടന്ന ഒരു സംഭവമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയും ഏഴാം ദിവസം നടന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു കല്യാണത്തെക്കുറിച്ചാണ് അത് പ്രാവചനിക പഠനത്തോട് ബന്ധപ്പെട്ട് ചില സൂചനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്നാൽ അത് അങ്ങനെ തന്നെ അതിൻ്റെ ഒരു നിഴലായി നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല മൂന്നാം നാൾ അത് ഒരു തികവിനെ കാണിക്കുന്നു ഒരു പൂർണ്ണതയെ കാണിക്കുന്നു ഏഴ് എന്ന് പറയുന്നത് ഏഴാം ദിവസത്തോട് ബന്ധപ്പെട്ട് നടക്കുവാൻ പോകുന്ന കുഞ്ഞാടിൻ്റെ കല്യാണത്തിൻ്റെ ഒരു നിഴൽ ഈ സംഭവത്തിൽ വേണമെങ്കിൽ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും നാം ആ നിലയിൽ ഒരു പ്രാവചനീയ പഠനത്തിലേക്കോ നിഴൽപൊരുൾ പഠനത്തിലേക്കോ അല്ല ഈ ഭാഗത്ത് നിന്ന് ശ്രമിക്കുന്നത് എന്നാൽ ഈ ഏഴാം ദിവസം ഏഴ് എന്ന സംഖ്യയ്ക്ക് വേദപുസ്തകത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് ഇത് ഏഴാം ദിവസം നടന്നൊരു സംഭവം ഏഴ് അത്ഭുതങ്ങളെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണാം യേശു ക്രിസ്തു നടത്തിയ ഏഴ് അവകാശവാദങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് നാം കാണുന്നത് അതുപോലെ ഏഴ് എന്ന് പറയുന്ന സംഖ്യയും അതിൻ്റെ ചില പ്രത്യേകതകളും ഈ പുസ്തകത്തിൽ വളരെയുണ്ട് ഇവിടെ തന്നെ ഈ സംഭവത്തിൽ തന്നെ ഈ വീട്ടിൽ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ചുള്ള ആറ് കൽപ്പാത്രങ്ങളാണ് അത് അപൂർണതയെ കാണിക്കുന്നു എന്നാൽ ഏഴാമത് ഒരുവൻ യേശുക്രിസ്തു അവിടെ വന്നപ്പോഴാണ് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായത് ഏഴിൻ്റെ അപൂർണത അവിടെയും നാം കാണുന്നു മുൻപോട്ട് വരുമ്പോൾ നാലാമധ്യായത്തിൽ ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം കാണാം അവിടെയും ആ ഏഴിൻ്റെ പൂർണത നമുക്ക് കാണാം ആ സംഭാഷണത്തിൽ യേശുക്രിസ്തു ആ സ്ത്രീയോട് പറയുന്നുണ്ട് നിനക്ക് അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴും ഒരുവനുണ്ട് അവനും നിൻ്റെ ഭർത്താവല്ല ആറുപേർ പക്ഷേ അവൾക്ക് തൃപ്തിയില്ല അവൾ അപ്പോഴും പാപത്തിൽ തുടരുകയാണ് ഏഴാമതൊരു പുരുഷൻ അവളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവളുടെ ജീവിതത്തിന് മാറ്റം വന്നു അവൾക്ക് തൃപ്തിയായി ഏഴിൻ്റെ പൂർണ്ണത അവിടെയും നമുക്ക് കാണാം ഇങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏഴ് എന്ന സംഖ്യയുടെ പ്രാധാന്യവും അത് പൂർണ്ണതയെ കാണിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളും ധാരാളമുണ്ട് ഇവിടെ ഈ മൂന്നാം നാൾ അഥവാ തുടർച്ചയായ ഏഴ് ദിവസങ്ങളിലെ ഏഴാം ദിവസം എന്ത് നടന്നത് ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി ഗലീലയിലെ കാനാവ് ഇന്ന് പ്രസിദ്ധമാണ് വേദപുസ്തകം പഠിക്കുന്നവർക്കെല്ലാം ഇന്ന് ഈ കാനാവിനെ അറിയാം ഒരു കൊച്ചു ഗ്രാമം പക്ഷേ എന്താ ഈ ഗ്രാമത്തിന് ഇന്ന് ഇത്ര പ്രത്യേകത എന്താ ഇത്ര അറിയപ്പെടാൻ കാരണം അവിടെയാണ് യേശുക്രിസ്തു നടത്തിയ അത്ഭുതങ്ങളിൽ ആദ്യത്തേതായതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ സ്ഥലത്ത് നടന്ന സംഭവമാണ് ആ അർത്ഥത്തിൽ ഈ കല്യാണത്തെക്കുറിച്ച് അഥവാ കല്യാണത്തിലെ വീട്ടുകാരെക്കുറിച്ച് അവിടുത്തെ ആളുകളെക്കുറിച്ച് അവിടുത്തെ മണവാളിനെക്കുറിച്ച് മണവാട്ടിയെക്കുറിച്ച് ഒന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ഇവിടെ മുഴുവൻ മഹത്വവും കർത്താവിന് തന്നെയാണ് മറ്റാർക്കും അവിടെ മഹത്വം പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല ഞാൻ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കയില്ല എന്ന് അതങ്ങനെ തന്നെ ഈ സംഭവത്തിൽ നമുക്ക് കാണാം ഈ വീട്ടുകാരുടെ മഹത്വം വെളിപ്പെട്ടതായി നമുക്കറിയത്തില്ലത് ആരാണെന്ന് അവരെക്കുറിച്ച് ഒന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല മഹത്വം മുഴുവൻ കർത്താവിന് എന്നാൽ ഈ സ്ഥലം ഇന്നും അറിയപ്പെടുന്നു എന്താ കാരണമെന്നറിയാമോ അവിടെ തൻ്റെ മഹത്വം വെളിപ്പെട്ടു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ എവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നുവോ അവിടം പ്രസിദ്ധമായി തീരുകയാണ് ഇന്നും നാം ഗലീലയിലെ കാനാവിനെ ഓർക്കുമ്പോൾ അവിടെ നടന്നൊരു കല്യാണത്തെക്കുറിച്ചുള്ള ഓർമ്മ വരും ആ ദേശത്ത് ചുറ്റുപാടുള്ള ഗ്രാമങ്ങളിലൊക്കെ ആ സമയത്തും എത്രയോ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇതിനു മാത്രം എന്താ ഇത്ര പ്രസക്തി ഇതിൻ്റെ പ്രസക്തി ഇവിടെ ദൈവമഹത്വം വെളിപ്പെട്ടു എന്നുള്ളതാണ് ഏത് ജീവിതങ്ങളിൽ ദൈവമഹത്വം വെളിപ്പെടുന്നുവോ ഏത് കുടുംബങ്ങളിൽ ദൈവമഹത്വം വെളിപ്പെടുന്നുവോ ഏത് പ്രദേശത്ത് ദൈവമഹത്വം വെളിപ്പെടുന്നുവോ അവിടം ആ വ്യക്തികൾ ക്രിസ്തുവിൽ പ്രസിദ്ധരായിത്തീരുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു എന്നുള്ള കാരണത്താൽ അവിടം പ്രസിദ്ധമാണ് അതാണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഡലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി ആ ദേശം ഇന്ന് ക്രിസ്തുവിൽ പ്രസിദ്ധമാണ് തൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു അടുത്ത് നാം വായിക്കുന്നത് യേശുവിൻ്റെ അമ്മ എവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു അപ്പോൾ യേശുവിൻ്റെ അമ്മ എവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് യേശുവിൻ്റെ അമ്മയായ മറിയ വഴി എന്തോ ബന്ധമുള്ള ഒരു ഭവനമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ അടുത്ത് കാണുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു അപ്പോൾ യേശുക്രിസ്തു അവിടെ ചെന്നത് ബന്ധമുണ്ട് എന്നാൽ താൻ ചെന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നത് ക്ഷണിക്കപ്പെട്ടിട്ടാണ് ചെന്നത് നാമു അങ്ങനെയാ കല്യാണങ്ങൾക്കൊക്കെ പോകത്തുള്ളൂ ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ക്ഷണിക്കണം ക്ഷണിച്ചാൽ നാം പോകും ചെന്നാൽ നാം ക്ഷണിക്കപ്പെട്ടവരാണ് അവിടെ അതിഥികളാണ് അപ്പോൾ യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടവരായി അതിഥികളായി അവിടെ പങ്കെടുക്കുകയാണ് ഈ കല്യാണത്തിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ നമ്മുടെ ജീവിതങ്ങളിലേക്കും കടന്നു വരുവാൻ യേശു ക്രിസ്തു തയ്യാറാണ് പക്ഷേ ക്ഷണിക്കണം സകല മനുഷ്യവർഗത്തിന്റെയും രക്ഷ ഒരുക്കിയ ദൈവപുത്രനായ ക്രിസ്തു എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ മനസ്സുള്ളവനാ തയ്യാറായിട്ട് നിൽക്കുക പക്ഷെ അത് സാധിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം വ്യക്തിപരമായി യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം യേശുവെ കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് വരണമേ ഞാനൊരു പാവിയാണ് എനിക്ക് അങ്ങേ വേണം രക്ഷിതാവിനെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് ആരൊക്കെ അവരുടെ ഹൃദയങ്ങളിലേക്ക് യേശുവിനെ സ്വീകരിക്കുമോ അങ്ങനെ ക്ഷണിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ആവശ്യമുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്ക് യേശു ക്രിസ്തു കടന്നു വരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു ഇവിടെ യേശുവും ശിഷ്യന്മാരും പങ്കെടുത്ത ഒരു കല്യാണം പക്ഷേ വീങ്ങു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് ആ വീട്ടിലൊരു വലിയ പ്രശ്നമുണ്ടായി ആ വീങ് മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ യഹൂദന്മാരുടെ രീതി അനുസരിച്ച് വിവാഹ സദ്യകളിൽ വീങ്ങു വിളമ്പുക ഒരു സാധാരണ കാര്യമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് അത് തീർന്നുപോയി പോയി വീങ്ങിന് ഷോർട്ടേജ് ഉണ്ടായി യേശു ഉണ്ടായിട്ടും വീങ്ങി തീർന്നു പോയോ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചിന്തിക്കാം ചിലപ്പോൾ ചിലരൊക്കെ പറയുന്നത് യേശു വീട്ടിലുണ്ടെങ്കിൽ സമൃദ്ധിയാണ് യേശു വീട്ടിലുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല യേശു വീട്ടിലുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ശരിയാണ് യേശുണ്ടെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ട് പക്ഷേ യേശുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ എങ്ങനെയാണ് അതിന് പരിഹാരം അതാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ യേശുവും ശിഷ്യന്മാരും ആ വീട്ടിലുണ്ട് എന്നിട്ടും അവിടെ വീഞ്ഞ് പോരാതെ വന്നു പ്രിയപ്പെട്ടവർ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാകാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പ്രത്യേകിച്ച് നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ പ്രത്യേകമായ സാഹചര്യം ലോകം മുഴുവൻ നേരിടുന്ന പ്രതിസന്ധി ദൈവമക്കളായ നമ്മുടെയും ജീവിതങ്ങളിൽ നാം നേരിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് നമുക്കും നിരവധി ബുദ്ധിമുട്ടുകൾ ഈ കാലയളവിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ഈ മഹാമാരിക്ക് അടിമപ്പെട്ടു പോയി ആ നിലയിലുള്ള പരിമിതികളും ബുദ്ധിമുട്ടുകളും യേശു ഉള്ള ഭവനങ്ങളിലുമുണ്ട് യേശു ഉള്ള ജീവിതങ്ങളിലുമുണ്ട് ഈ ലോകത്തിലെ സ്വാഭാവികമായ എല്ലാ പ്രശ്നങ്ങളിലൂടെയും തന്നെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് എന്നാൽ അവിടെ നമുക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് യേശു ഉള്ളത് കൊണ്ടും നാം അംഗീകരിക്കുകയും ചെയ്താൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് യേശു ഉള്ള ജീവിതങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അവർക്ക് വീങ്ങില്ല യേശുവിൻ്റെ മാതാവാണ് വന്ന യേശുവിനോട് പറയുന്നത് അവൾ യേശു ക്രിസ്തു തിരിച്ചൊരു മറുപടി പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല ഇവിടെ യേശു ക്രിസ്തു ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട് നാഴിക എന്നുള്ളത് അത് വരാൻ പോകുന്ന മറ്റൊരു വലിയ സംഭവത്തെ സൂചിപ്പിക്കുന്നത് തൻ്റെ നാഴിക വന്നു എന്ന് പറഞ്ഞ് പിന്നീട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം അത് വായിക്കുന്നുണ്ട് അപ്പോൾ അത് അല്പം ഞാൻ വിശദമാക്കുന്നുണ്ട് മുൻപോട്ടുള്ള അധ്യായങ്ങളുടെ പഠനത്തിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ എൻ്റെ സമയമായിട്ടില്ല എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ സകല മനുഷ്യവർഗത്തിൻ്റെയും പ്രശ്നങ്ങളുടെ പരിഹാരം വരുത്തുവാനാണ് ഞാൻ വന്നത് ആ ദൗത്യ നിർവഹണത്തിനുള്ള എൻ്റെ നാഴിക വന്നിട്ടില്ല അത് വരുമ്പോൾ ഞാനത് ചെയ്യും എന്നാൽ ഇവിടെ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല ചോദിച്ച മാതാവിനോട് പറയുന്നൊരു വാക്കുണ്ട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നാണോ അതിൻ്റെ അർത്ഥം അമ്മയും മകനുമാണ് മറിയത്തിലൂടെയാണ് യേശു ക്രിസ്തു ജനിച്ചത് ഈ വിഷയത്തിൽ എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഇതാണ് കർത്താവോട് ചോദിക്കുന്നതിൻ്റെ കാര്യം അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയീൻ എന്ന് പറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ വാക്കനുസരിക്കാനുള്ള ഒരു ആഹ്വാനമാണ് മാതാവ് ആ വീട്ടുകാർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതായിട്ട് നാം ഇവിടെ വായിക്കുന്നത് പ്രിയപ്പെട്ടവർ ഈ പ്രശ്നം എങ്ങനാണ് പരിഹരിക്കപ്പെട്ടത് ഞാൻ ഓർപ്പിച്ചു ഏഴ് എന്ന സംഖ്യയുടെ ഒരു പ്രത്യേകത ഈ അധ്യായത്തിൽ മാത്രമല്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉടനീളം നാം വായിക്കുന്നുണ്ട് അതോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ യഹൂദ മതത്തിൻ്റെ പരാജയവും അവിടെ യേശുക്രിസ്തു വിജയം വരിക്കുന്നതുമാണ് സുവിശേഷത്തിൽ ഉടനീളം നാം കാണുന്നത് മനുഷ്യൻ്റെ പ്രശ്നപരിഹാരത്തിനായി യേശുക്രിസ്തുവാണ് ഇറങ്ങി വന്നത് യേശുക്രിസ്തുവാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ ആ മധ്യസ്ഥതയ്ക്ക് മറ്റാരെയും ആ നിലയിൽ ദൈവം ഏൽപ്പിച്ചിട്ടില്ല പാപത്തിൻ്റെ പരിഹാരം നിർവഹിക്കുന്ന കാൽവറിയിലെ മരണം ആ പാപപരിഹാരം പ്രവൃത്തി ചെയ്യുവാൻ ദൈവത്തോട് മനുഷ്യനെ അടുപ്പിക്കുവാൻ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ദൈവത്താൽ പരിഹരിക്കപ്പെടുവാൻ ദൈവം നിയോഗിച്ച ഏക മധ്യസ്ഥനായിട്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ് മാതാവ് പറയുന്നത് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവേൻ അതുകൊണ്ടാണ് യേശു മാതാവിനോട് പറയുന്നത് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത് എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന ഇവിടെ യഹൂദ മതത്തിൻ്റെ പരാജയം എന്ന് ഞാൻ ഓർപ്പിച്ചത് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ചുള്ള കൽപ്പാത്രങ്ങളാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ കൽപ്പാത്രങ്ങൾ അവിടെ ഉണ്ട് കൽപ്പാത്രങ്ങൾ അവിടെ ഇരിക്കുന്നത് തന്നെ യഹൂദ മതമുണ്ട് മതത്തിന് നിയമമുണ്ട് ശുദ്ധീകരണ നിയമം അതനുസരിച്ചുള്ള കൽപ്പാത്രങ്ങളാണ് പക്ഷേ ഈ മതവും മതത്തിൻ്റെ നിയമങ്ങളും കൽപ്പാത്രങ്ങളും അവിടെ ഉണ്ടെങ്കിലും അത് എന്തിനാണോ അവിടെ വെച്ചിരിക്കുന്നത് ആ കാര്യം അവിടെ സാധിക്കുന്നില്ല എന്തുകൊണ്ട് കൽപ്പാത്രങ്ങൾ കാലിയാണ് കാലിയായ കൽപാത്രങ്ങളിൽ നിന്ന് ആർക്കാണ് ശുദ്ധീകരണം ലഭിക്കുന്നത് ഇത് യഹൂദ മതത്തിൻ്റെ ഒരു പരാജയമല്ലയോ സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ആറ് അപൂർണതയെ സൂചിപ്പിക്കുന്നു യഹൂദ മതം ഉൾപ്പെടെയുള്ള ലോകത്തിലെ സകല മതങ്ങളും അപൂർണമാണ് മതങ്ങൾക്കപ്പുറത്ത് മനുഷ്യനെ രക്ഷിപ്പാൻ മനുഷ്യൻ്റെ പ്രശ്ന പരിഹാരത്തിനായി കടന്നു വന്ന ഒരുവൻ ലോകത്തിലുണ്ട് അത് യേശുക്രിസ്തുവാണ് ഈ സംഭവത്തിലും യഹൂദ യഹൂദമതത്തിൻ്റെ പരാജയം ഇവിടെ മാത്രമല്ല അടുത്തധ്യായം യഹൂദ മതത്തിൻ്റെ ഒരു പ്രമാണിയ പക്ഷേ അവൻ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് വീണ്ടും ജനന അനുഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടുത്ത് ഒരു സ്ത്രീ യഹൂദനുമായി ഒരു ബന്ധവുമില്ല അവളുടെ ജീവിതത്തിലും യേശു വന്നപ്പോഴാണ് മാറ്റം വന്നത് അതിൻ്റെ അടുത്ത അധ്യായങ്ങളിലൊക്കെ യഹൂദ മതത്തിൻ്റെ പരാജയത്തിൻ്റെ വ്യക്തമായ ചിത്രങ്ങൾ നമുക്ക് ഓരോ സംഭവത്തിലും കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ഈ മതം പരാജയപ്പെട്ടിടത്ത് പ്രശ്ന പരിഹാരം നിർവഹിക്കുന്ന അനുഗ്രഹീതമായ ഒരു രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു യേശുക്രിസ്തു പറയുന്നു എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല അമ്മയും പറയുന്നു അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് എന്ന് അപ്പോൾ യേശുക്രിസ്തു ആ ജനത്തിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഏറ്റെടുക്കുക ജനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരം വരുത്തുകയാണ് ഇവിടെ യേശുക്രിസ്തുവാണ് അത്ഭുതം പ്രവർത്തിച്ചത് പക്ഷേ ആ അത്ഭുത പ്രവർത്തനം അവിടെ നടക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് അവിടെയുള്ള ശുശ്രൂഷക്കാരെ കൊണ്ടാണ് ചെയ്യിച്ചത് അവിടെയുള്ള വീട്ടുവേലക്കാരെ കൊണ്ടാണ് ചെയ്യിച്ചത് ഇത് വേറൊരു സത്യം നമ്മൾ പഠിപ്പിക്കുന്നു ദൈവപ്രവൃത്തിയിൽ നമുക്കും ദൈവം പങ്ക് തരുന്നവനാണ് നമ്മയും ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവത്തിന് നമ്മെത്തന്നെ സമർപ്പിച്ചു കൊടുത്താൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മെയും ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു അത് മുമ്പോട്ടുള്ള നിരവധി അത്ഭുത പ്രവൃത്തികളിൽ നമുക്ക് കാണാം ലാസറിനെ ഉയർപ്പിച്ചു ആ സംഭവത്തിലും ലാസറിന് ജീവൻ കൊടുത്തത് കർത്താവ പക്ഷേ കല്ലുരുട്ടി മാറ്റുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു കെട്ടഴിച്ചു മാറ്റുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ദൈവിക പ്രവൃത്തിയിൽ തൻ്റെ ശിഷ്യന്മാർക്കും നിർണായകമായ പങ്ക് നൽകുന്നവനാണ് നമ്മുടെ കർത്താവ് അർത്ഥം എന്താണ് എന്നെയും നിങ്ങളെയും നാം അവൻ്റെ കൂടെ കൂടുന്നുവെങ്കിൽ അവനായി ജീവിതം സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മയും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം നമ്മിലൂടെയും ദൈവപ്രവൃത്തിക്ക് ഒരു പങ്ക് നൽകി ദൈവമുഹത്വം വെളിപ്പെടുത്തുവാൻ കാരണക്കാരാക്കി തീർക്കുന്ന ദൈവം നമ്മുടെ കർത്താവ് ഓ ദൈവീക പ്രവൃത്തി എത്രയോ ശ്രേഷ്ഠമാണ് ഇവിടെ ഈ പ്രശ്നമുണ്ടായി ഉണ്ടായിട്ടും പക്ഷേ പരിഹരിക്കപ്പെട്ടു എങ്ങനെയാണത് പരിഹരിക്കപ്പെട്ടത് അതും ഈ അധ്യായത്തിലെ മറ്റ് നിരവധി ആത്മീയ പാഠങ്ങൾ അതിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് അടുത്ത സന്ദേശത്തിൽ ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് പ്രവേശിക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ യേശു ക്രിസ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തു എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളും നമ്മുടെ ഭവനങ്ങളും യേശുവിനെ ക്ഷണിച്ചാൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവൻ ഉപയോഗിക്കും മഹത്വം വെളിപ്പെടുത്തുന്ന കുടുംബങ്ങൾ ക്രിസ്തുവിൽ പ്രസിദ്ധമാണ് നാം അവനെ ക്ഷണിക്കണം നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരണം യേശുവിന് കുടുംബത്തിൽ പ്രഥമ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കണം അവിടെ പരിമിതികൾ ഉണ്ടായാലും പരിഹാരമുണ്ട് പരിഹാരം തരുവാൻ കഴിയുന്നവൻ അവിടുണ്ടെങ്കിൽ പ്രശ്നപരിഹാരമുണ്ട് നമ്മുടെ ജീവിതങ്ങളിലും യേശു ക്രിസ്തുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം ഈ ചിന്തകളിലൂടെയും നമ്മെ സഹായിക്കട്ടെ ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ